അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് നോക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനു ഖുർആനിലെ പാദവാർഷിക പരീക്ഷയിൽ വന്ന ലിസാനിൽ വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നസ്ഖ് മാ യുനാസിബു, യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഹാദാ എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തി അതിലേക്ക് എഴുതി കൊടുക്കുക. ഒന്നാമത്തത് നോക്കൂ. ഡേഷ് ബക്കറത്തുൻ, ഡേഷ് ബക്കറത്തുൻ. ഇവിടെ മുഅന്നസിൻ്റെ അടയാളമുണ്ട്, അതായത് ഐസ്മുണ്ടില്ലേ, ബക്കറത്തുൻ ഒരു പേരല്ലേ, ബക്കറത്തുൻ പശു. പശു എന്ന് പറയുമ്പോൾ അതിൽ തകുണ്ടില്ലേ, ബക്കറത്തുൻ. അപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഹാദിഹി എന്നാണ്. സ്ത്രീലിംഗമാകുമ്പോൾ ഹാദിഹി എന്നും പുല്ലിംഗാണെങ്കിൽ ഹാദ എന്നാണ് ചേർക്കുക. രണ്ട്, ഡേഷ് ജിദാറുൻ, അതിൽ താ ഉണ്ടോ? ഇല്ല, താ ഇല്ലെങ്കിൽ ഏത് ചേർക്കുക? ഹാദ. മൂന്ന്, ഡേഷ് ഷാത്തുൻ, അതിൽ താ ഉണ്ട്, ഷാത്തുൻ ആട്. അപ്പോൾ എന്ത് ചേർക്കണം? ഹാദയാണോ ഹാദിഹിയാണോ? ഹാദിഹി എന്നാണ്, കാരണം മുഅന്നസിൻ്റെ അടയാളമുണ്ട്, അതുകൊണ്ട് ഹാദിഹി എന്നാണ് പറയേണ്ടത്. നാല്, ഡേഷ് സുല്ലമുൻ, ത ഇല്ല, ഏതാണ്? ഹാദാ സുല്ലമുൻ. അഞ്ച്, ഡേഷ് ദജാജത്തുൻ, അവിടെ എന്താ ചേർത്ത് കൊടുക്കുക? ഹാദിഹി, കാരണം ദജാജത്തുൻ എന്നതിൽ ത ഉണ്ട്. ആറ്, ഡേഷ് മിഫ്താഹുൻ, അവിടെ ഹാദാ മിഫ്താഹുൻ. ഇനി ഏഴാമത്തത്, ഡേഷ് ഹിർറത്തുൻ, അവിടെ ഏതാണ് ചേർത്ത് കൊടുക്കുക? നമ്മൾ ഹിർറത്തുൻ എന്ന് പറഞ്ഞതിൽ ത ഉണ്ട്, അതുകൊണ്ട് ഹാദിഹി ഹിർറത്തുൻ. എട്ട്, ഡേഷ് ബാബുൻ, ത ഇല്ല, അപ്പോൾ ഹാദാ ബാബുൻ. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. ഇവിടെ ഒന്നാമത്തത് എഴുതിയിട്ടുണ്ട് ഹാദിഹി ജുവാഫത്തുൻ, ഹാദിഹി ജുവാഫത്തുൻ, അതിൻ്റെ അർത്ഥം എഴുതണം. ഇത് പേരക്കയാകുന്നു, ഹാദിഹി ജുവാഫത്തുൻ, ഇത് പേരക്കയാകുന്നു. രണ്ട്, അന തിൽമീദുൻ, അന തിൽമീദുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി അടുത്ത പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു ചോദ്യമുണ്ട്, മാ ഹാദ, കണ്ടില്ലേ, അതിൻ്റെ താഴെ ഏതാ ചിത്രം? ബക്കറ്റിൻ്റെ. അപ്പോൾ അതിന് ഉത്തരം നൽകേണ്ടത് എങ്ങനെയാണ്? ഹാദ കൊടുത്തിട്ട്, ഹാദ ദൽവുൻ, ഹാദ ദൽവുൻ, ഇത് ബക്കറ്റാകുന്നു. രണ്ട്, മാ ഹാദ, ഇതെന്താകുന്നു? അതിൻ്റെ താഴെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം? ഇത് മൊബൈൽ ഫോണാകുന്നു. അതിനെങ്ങനെ പറയും? ഹാദ ചേർക്കണം, ഹാദ ജവ്വാലുൻ, ഇത് മൊബൈൽ ഫോണാകുന്നു. ഇനി മൂന്നാമത്തത്, മാ ഹാദ, ഇതെന്താകുന്നു? എന്താണ് ചിത്രം? പേന. പേനക്ക് അറബിയിൽ പറയുന്നത് ഖലമുൻ എന്നാണ്. അപ്പോൾ ഇത് പേനയാകുന്നു എന്നെങ്ങനെ പറയും? ഇത് പേനയാകുന്നു, ഹാദ ഖലമുൻ. ഇനി അടുത്തത്, മാ ഹാദ, ഇതെന്താകുന്നു? അപ്പം എങ്ങനെ പറയും? ഹാദ കിതാബുൻ, ഇത് പുസ്തകമാകുന്നു. ഇനി അതിൻ്റെ താഴെയുള്ള പ്രവർത്തനം നക്തുബുൽ ഇസ്മ ബി ഫിൽ ലുഗത്തിൽ അറബിയത്തി, അറബിയിൽ താഴെ കൊടുത്ത വസ്തുക്കളുടെ പേരെഴുതാനാണ്. ഒന്ന്, കുട, കുടക്ക് അറബിയിൽ പറയുന്ന പേര് ഷംസിയ്യത്തുൻ. രണ്ട്, മുന്തിരി, മുന്തിരിയുടെ ചിത്രം കാണാം, അറബിയിൽ അതിങ്ങനെ പറയും, ഗൈനബുൻ, ഗൈനബുൻ. മൂന്ന്, ചൽ,
ചക്കയാണ്, ചക്കയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ചക്കക്ക് അറബിയിൽ പറയുന്നത് ഫനസുൻ, ചക്ക ഫനസുൻ. ഇനി അടുത്തത് മേഘം. പല കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിത്രം കാണുമ്പോൾ. മേഘം, മേഘത്തിന് അറബിയിൽ പറയുക എങ്ങനെയാണ്? സഹാബുൻ, മേഘം. ഇനി അടുത്ത അവസാനത്തെ പ്രവർത്തനമാണ് നുഅരിബു, അറബിയിൽ എഴുതാം. ഇത് സ്ലേറ്റ് ആകുന്നു. ഇതെങ്ങനെ അറബിയിൽ എഴുതണം? അത് താഴെ എഴുതുക. ഒന്നാമത് കൊടുത്തതിൻ്റെ താഴെ എഴുതണം. ഇത് എന്നതിന് അറബിയിൽ പറയൽ ഹാദ എന്നാണ്, ഹാദ. പിന്നെ സ്ലേറ്റിന് അറബിയിൽ പറയുന്നത് ലൗഹൻ. അപ്പോൾ ഹാദ ലൗഹൻ, ഹാദ എന്ന് ഇത് എന്നതിൻ്റെ നേരെ താഴെ എഴുതുക. സ്ലേറ്റ് ആകുന്നു എന്നത് അതിൻ്റെ നേരെ താഴെ ലൗഹൻ എന്നും എഴുതാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വേറെ ഒന്നും കൂടെ വന്നിട്ടുണ്ട്, ഇത് പാറയാകുന്നു. അറബിയിൽ എഴുതണം ഹാദിഹി സഹ്റത്തുൻ, ഇത് പാറയാകുന്നു. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ സഹ്റത്തുൻ എന്നതിൽ താ ഉണ്ട്, താ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ ഹാദിഹി എന്നാണ് പറയുക. ഇത് എന്ന് പറയാൻ സഹ്റത്തുൻ എന്നതിൽ താ കണ്ടില്ലേ, ആ താ ഉണ്ടായത് കൊണ്ട് ഹാദിഹി എന്ന് പറയും. ഇനി ലൗഹൻ എന്നത് നോക്കൂ, ലൗഹൻ എന്നതിൽ എന്തില്ല, താ ഇല്ല, അതുകൊണ്ട് ഹാദ എന്ന് പറയും. ഇതാണ് ഹാദായും ഹാദിഹിയും തമ്മിലുള്ള വ്യത്യാസം. ഇൻഷാല്ലാ അത് വിശദമായിട്ട് വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ലിസാനിലെ ചോദ്യോത്തരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.